ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷെയർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ സോഷ്യോളജിയിലെ ഫോക്കസ് ഏരിയ ഭാഗമാണ്. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെ അവസാനത്തെ ഫോക്കസ് ഏരിയ ഭാഗമായിരിക്കുന്ന സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും നമ്മൾ വ്യത്യാസമാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇംഗ്ലീഷ് പാർട്ടിലായിട്ടാണ് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ മലയാളം വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കടന്നാലോ. കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്ലസ് വൺ സോഷ്യോളജിയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ഭാഗമായിരിക്കുന്ന സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവിടെ ബോക്സിലായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട് ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി എന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആന്ത്രപ്പോളജി നോക്കാം. അപ്പോൾ ആന്ത്രപ്പോളജി പറയുന്നത് സ്റ്റഡി ഓഫ് പ്രിമിറ്റീവ് ആൻഡ് സിമ്പിൾ സൊസൈറ്റീസ്. അതേപോലെ തന്നെ രണ്ടാമായിട്ട് സ്റ്റഡി സൊസൈറ്റീസ് ഇൻ ഓൾ ദെയർ ആസ്പെക്ട് ആസ് എ ഹോൾ. അതേപോലെ തന്നെ മൂന്നാമായിട്ട് ലേൺ ട്രഡീഷൻ ഇൻ ഫീൽഡ് വർക്ക്. അതേപോലെ തന്നെ നാലാമതായിട്ട് യൂസ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആന്ത്രപ്പോളജിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മലയാളം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളം വീഡിയോസിൽ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മലയാളത്തിൽ പറയാതിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് സോഷ്യോളജിയാണ് നോക്കുന്നത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റീസ് ആണ്. അതേപോലെ തന്നെ സ്പെഷ്യലൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ സച്ച് ആസ് ഫാമിലി ഓർ റിലീജിയൻ. മൂന്നാമതായിട്ട് റിലൈഡ് ഓൺ സർവേ മെത്തേഡ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് യൂസ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകളാണ് പ്രധാനമായിട്ടും സോഷ്യോളജിക്കുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയും മലയാളത്തിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.